സുഹൃത്തുക്കളെ, ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ ചിലർക്ക് എന്നോട് ശത്രുത ഉണ്ടാകാം, ചിലർക്ക് എന്നെ തെരുവിളിക്കണമെന്ന് തോന്നിയേക്കാം. പക്ഷെ എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഡിഫറെൻ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. അതിൽ മറ്റുള്ളവർ അതൃപ്തിയെ നോക്കാറില്ല. പക്ഷേ അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് തിരുത്താറുമുണ്ട്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കണം പറഞ്ഞു തരേണ്ടത്. തെറി പിടിച്ചാൽ നമുക്ക് നമ്മുടെ തെറ്റെന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തന്നെയാണ്. ഇത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് പരിഹരിക്കാൻ എങ്ങനെ ഇത് പരിഹരിക്കപ്പെടൂ? ആരാണ് ഇത് പരിഹരിക്കാൻ തടസ്സമായി നിൽക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നോക്കുന്നത്. ഇവിടെ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടരെന്ന് പറയുന്നതാണ് ഹമാസ്. മറ്റെല്ലാവർക്കും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് 1940 മുമ്പും 40 പിമ്പും എന്നുള്ളൊരു കാലഘട്ടം നമ്മൾ എടുക്കണം. ഈ കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളൊക്കെ പലതും വിഘടിച്ച് പല രീതിക്ക് പോയി, പല രാജ്യങ്ങളായി. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും ആയപ്പോലെ രണ്ടായി, പിന്നെ അത് ബംഗ്ലാദേശായി. അതുപോലെ മറ്റു രാജ്യങ്ങളൊക്കെ മറ്റു പ്രദേശങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും പുതിയ പുതിയ രാജ്യങ്ങളുണ്ടായി. ഈവൻ 92 പോലും പുതിയ രാജ്യങ്ങളുണ്ടായി. സോവിയറ്റ് യൂണിയൻ വിഘടിച്ച് മറ്റു പല രാജ്യങ്ങളായി മാറുകയുണ്ടായി. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനു മുമ്പ് ആ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത്. ഇവിടെ ഈ പലസ്തീൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പലസ്തീൻ്റെ ആ 40s എന്ന് പറയുമ്പോൾ അവിടെ ജൂതന്മാർ, നമുക്കറിയാമല്ലോ ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്, ഏറ്റവും അധികം ക്രൂരത അനുഭവിച്ച ഒരു വിഭാഗമാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തൃശങ്കൂലാണ്. അതവർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ചെയ്യേണ്ട നിവൃത്തിയില്ലാതെ ചെയ്തേണ്ടി വരികയാണ്. അവർ പലസ്തീൻ പ്രദേശത്ത് അവരൊരു ഭാഗം അവർ വാങ്ങി, വില കൊടുത്ത് വാങ്ങി. അന്ന് അങ്ങനെയാണല്ലോ, വില കൊടുത്ത് വാങ്ങി കൊട്ട മരുഭൂമിയായതിനെ സ്വർഗമാക്കി അവർ മാറ്റി. അതിൽ ഓഹരി പലസ്തീനെയും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും ആവശ്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി, അപ്പോൾ നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രണ്ടുപേരും ഇങ്ങനെ മത്സരിക്കുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ്. ഒരാൾ നിലനിൽപ്പിൻ്റെ കാര്യം പറഞ്ഞ് മത്സരിക്കുമ്പോൾ മറ്റൊരാൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഈ ഇസ്രായേൽ ജനത അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുമ്പോൾ പലസ്തീൻ ജനത അല്ലെങ്കിൽ ഹമാസ് പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്, ആരാണ് ദൈവം? ഏതാണ് ദൈവം? ഇസ്ലാമിൻ്റെ ദൈവമാണോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ദൈവമാണോ ഇസ്രായേലിൻ്റെ ദൈവമാണോ? ഇത് രണ്ടും രണ്ടാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മുസ്ലിം ജനതയും ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഓരോ മുസ്ലിമും മറന്നു പോകുന്ന ഒന്നാണ്, ദൈവം എന്നത് പ്രപഞ്ച ദൈവമാണ്, പ്രപഞ്ചക ശക്തിയാണ് എന്നുള്ളത്. എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് ദൈവം, ഏക ദൈവം എന്നാണ് അവർ മറന്നു പോണത്. അവർ വിചാരിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണ്, അത് ജൂതന്മാരുടെ ദൈവമല്ല, അത് ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, അത് ഹിന്ദുക്കളുടെ ദൈവമല്ല, അത് ആരുടെയും ദൈവമല്ല. ആദ്യം ഇവിടുത്തെ മുസ്ലിം സമൂഹം മാറ്റേണ്ടത് അതാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൻ്റെ ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് ആദ്യം അതാണ് മാറ്റേണ്ടത്. ആരാണ് ഈ ജൂതന്മാർക്ക് ഇങ്ങനെ ഈ പലസ്തീൻകാർ അല്ലെങ്കിൽ ഹമാസിനെ ഇങ്ങനെ അടിക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കഴിവും കൊടുക്കുന്നത് ആരാ? ഇതേ അള്ളാഹ് തന്നെയല്ലേ? ഈ പറയുന്ന മുസ്ലിങ്ങൾ ബൈബിളും തോറയൊക്കെ എടുത്ത് നോക്കണം, വെറുതെ ഏത് വെർഷൻ? അറബിക് വെർഷൻ എടുത്ത് നോക്കണം. അതിനകത്തൊക്കെ അള്ളാഹ് അള്ളാഹ് എന്ന് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. ഈ അള്ളാഹ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല, അത് അറബി ഭാഷയിൽ ദൈവം, പരമകാരുണ്യനായ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മനോഹരമായ ഒരു പദം അതാണ്. ഉത്തമമായ പദം അതായതുകൊണ്ട് അള്ളാഹ് എന്ന് ഉപയോഗിക്കുന്നു. മലയാളത്തിൽ അതിനെ ജഗദീശ്വരൻ എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ പരമേശ്വരൻ എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ അത് പിന്നെ ഇവിടെ ഹൈന്ദവതയുടെ ഒരു പുത്തകയാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തർജ്ജമ ചെയ്യുന്ന ഖുർആനിലും അല്ല അള്ളാഹ് എന്നൊക്കെ എഴുതി വെക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അതായത് ഇവിടെ ഏറ്റവും അധികം ഒരു സ്പർദ്ധ തോന്നുന്നത്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഒരു സഹിഷ്ണുതയില്ലാത്ത ഒരു വിഭാഗമായി ഇസ്ലാം മത അനുഭാവികൾ, ഇന്നത്തെ അനുഭാവികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു വഴിക്ക് പോകുമ്പോൾ ഇസ്ലാം മതസ്ഥർ മറ്റൊരു വഴിക്ക് പോകുന്നത്. ഇത് തന്നെയാണ് പലസ്തീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഉദ്ദേശം പലസ്തീനിലെ ജനങ്ങളെ രക്ഷിക്കലൊന്നുമല്ല. പലസ്തീനിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂതന്മാരെ, യഹൂദന്മാരെ, അതായത് ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട.
ഇസ്രായേലിൽ മുഴുവൻ കൊന്നൊടുക്കി ആ മുഴുവൻ പ്രദേശവും പലസ്തീൻ ആകണം. അപ്പോൾ അവിടെ കൂടെ തീരുമോ? തീരൂല. പിന്നെ മറ്റൊരു ലോകം മുഴുവൻ ഇസ്ലാമാകാം. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഉദ്ദേശം ഒന്നും നടപ്പിലാകുന്നതല്ല, ഒരിക്കലും ലോകത്തിന് നടപ്പിലാകുന്നതല്ല, ഇനി നടക്കില്ല. അന്നൊക്കെ ഒരു പക്ഷേ നടക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നടക്കില്ല, അത് കാലം മാറിപ്പോയി. അതുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള മുമ്പ് തീരുമാനിച്ചിട്ടുള്ള അതിർത്തി, ആ അതിർത്തിക്കുള്ളിൽ ഇസ്രായേൽ ഒതുങ്ങാൻ അവർക്ക് മടിയൊന്നുണ്ടാവില്ല. അവർക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കണം. കാരണം അവർ ഏറ്റവും കൂടുതൽ ദുരന്തവും ദുരിതവും അനുഭവിച്ചവരാണ്. ഇന്ന് പലസ്തീനോ അല്ലെങ്കിൽ മറ്റാരോ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തവും ദുരിതവും അനുഭവിച്ചവരാണ് ഈ ജൂതന്മാർ. അതുകൊണ്ട് അവരിതിന് സമാധാനത്തോടെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഇടയ്ക്ക് മിസൈലും മറ്റു കാര്യങ്ങളുമായിട്ട് കോലിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ്. അപ്പോൾ അവർ വെറുതെ വിടില്ല, കാരണം അവർ നിവൃത്തിയില്ല അവർക്ക്. ഇവിടെ ഈ പലസ്തീനിലെ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ആ ഹമാസിനെ തകർക്കാൻ വേണ്ടി അവർക്ക് ഈ ഇവരെ കൂടെ ബലിയാടാക്കേണ്ടി വരികയാണ്. എന്നാൽ അതേസമയം അവിടെ നിന്ന് മാറാൻ പറഞ്ഞല്ലോ, അവർ മാറുന്നില്ല. ഇനി ഇവരുടെ പ്രവൃത്തി നമുക്കൊന്ന് നോക്കാം. ഇസ്രായേലിയുടെ പ്രവൃത്തി എന്താണെന്നുള്ളത്, ഈ രീതിയിലൊക്കെ മിസൈൽ അയച്ചും അല്ലാതെയും പീഡിപ്പിച്ചും കൊന്നും പിന്നെ അതിക്രമം നടത്തിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതേ പലസ്തീന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇസ്രായേൽ തന്നെയാണല്ലോ. ഇപ്പോൾ ഗാസയിൽ എന്താ വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും ഒന്നും ഇല്ലാത്ത, ഇന്ധനമൊന്നും ഇല്ലാത്ത, ഇതാരാ കൊടുത്തോണ്ടിരുന്നത്? ഇതൊക്കെ ഇസ്രായേലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരത് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. ഈ ഗാസ കുറച്ചു കാലം ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നല്ലോ. അവരതിനെ പൊന്നു വിളയിച്ചു, അവിടെ കൃഷി വൃത്തി നടത്തി ഓട്ടോമാറ്റിക്കായിട്ടത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവർ എന്തൊക്കെയാണോ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത് അതൊക്കെ അവർ ഗാസയിലും ചെയ്തു. ഈ ഹമാസിൻ്റെ കയ്യിൽ വന്നിട്ട് ആദ്യം ചെയ്തത് എന്താ? അത് ഇസ്രായേൽ ചെയ്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് പ്രവൃത്തി എന്താണെന്ന് നോക്കാതെ അതിനെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ച് കരിച്ചു കളഞ്ഞു. അതിനർത്ഥം എന്താണ്? ഈ ഹമാസിന് എന്ന് പറയുന്ന വിഭാഗത്തിന്, തീവ്രവാദ വിഭാഗത്തിന്, പലസ്തീനിലെ സാധാരണക്കാരെ ജനങ്ങൾ അവർ വളരുന്നത് ഇഷ്ടമല്ല. അവരൊരു അടിമയായിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കണം. കാരണം അവരെ വെച്ചുകൊണ്ടാണ് ഇവർ കാശുണ്ടാക്കുന്നത്. ഇത് പറയുമ്പോൾ പലർക്കും ദഹിക്കൂല എന്ന് എനിക്കറിയാം. പലസ്തീനുകളോട് യാതൊരു കാരണവശാലും ഇസ്രായേലിന് യാതൊരു എതിർപ്പും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും എല്ലാം പലസ്തീനിന് സംഭരണം വെക്കില്ലായിരുന്നു. മറ്റൊരു രാജ്യമായിട്ട് അവർ കണക്കാക്കുന്നതാണ്. രാജ്യം ഏതോ എന്നുള്ളതല്ല, മറ്റൊരു രാജ്യമായി കണക്കാക്കുന്ന പലസ്തീൻ, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു വിഭാഗമായി കണക്കൂട്ടുന്ന പലസ്തീനികൾക്ക് ഇസ്രായേലിൻ്റെ ഈ പറയുന്ന എല്ലാ മേഖലകളും, ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം, എല്ലാ മേഖലകളിലും അവർക്ക് ശതമാനം വെച്ചിട്ടുണ്ട്. എത്ര പെർസെൻ്റ് ഉണ്ട്? 25% അവർക്ക് വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അത് തന്നെ ഉള്ളിൽ ജീവിക്കുന്ന അറബ് വംശർക്ക് അവരവിടെ ജോലിയിൽ ഉണ്ടാവും, അവരുണ്ടായിരിക്കും, നിർബന്ധമാണ്. കാരണം അവർക്കൊക്കെ ഇത്ര അവരുടെ ആ ആളോഹരി വെച്ചുള്ള ശതമാനം അവിടെ ഉണ്ട്. അതുണ്ടാകണമെന്നൊക്കെ നിയമം എഴുതി വെക്കുകയും കൃത്യമായി നടപ്പിലാക്കുന്ന രാജ്യമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ട് ഇസ്രായേൽ പട്ടാളക്കാരനാണ് ചെയ്യുന്നതിൽ കൂടി അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊക്കെ പുറത്തു വരാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇസ്ലാം ജിഹാദിൻ്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ ഇതിനൊരു ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഇവിടെ ഇതൊരു അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് മുമ്പൊരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. ആ അതിർത്തി പുനർനിർണ്ണയിച്ചുകൊണ്ട് പലസ്തീൻ പലസ്തീനായിട്ടും ഇസ്രായേൽ ഇസ്രായേലായിട്ടും നിന്നുകൊണ്ട് പരസ്പര സഹായത്തോടെ നിൽക്കേണ്ടി വരും. ഇതായിരുന്നു ആദ്യത്തെ അജണ്ട, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെ മറികടന്നത് ഇസ്രായേലല്ല, പലസ്തീനാണ്. അവരുടെ പ്രദേശത്ത് കടന്നു കയറി താമസിച്ചവരാണ് ഇവർ. അതുകൊണ്ട് അവരിവിടുന്ന് പുറത്തു പോകണം, അവരെല്ലാം ആട്ടി ഓടിക്കപ്പെടണം എന്ന് അന്നു മുതൽ വാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലസ്തീനികൾ, അഥവാ ഹമാസ്. പലസ്തീനിൻ്റെ സാധാരണക്കാരെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹമാസ് അല്ലെങ്കിൽ അതുപോലെയുള്ള അന്നത്തെ തീവ്രവാദ സംഘടനകളൊക്കെ. അവരുടെ നേതാക്കന്മാരും മറ്റുള്ളവരും അല്ല, ഉന്നതരായിട്ടുള്ളവർ ആരും തന്നെ പലസ്തീനിലില്ല. അവരൊക്കെ ഖത്തറിലും അവിടെയും ഇവിടെയൊക്കെ ഇരുന്നിട്ട് സുഖിച്ച് ജീവിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പണം അവരുണ്ടാക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പണം മുഴുവൻ ഇവരെടുത്ത് ചെലവഴിക്കുന്നു. പലസ്തീൻ ജനത അന്നും ഇന്നും എന്നും ദുരിതത്തിൽ. അതറിയാവുന്ന ഇസ്രായേൽ അവർക്ക് ആവശ്യമായ വെള്ളവും ഇന്ധനവും കാര്യങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ, ഇപ്പോഴും പലസ്തീൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിധിയില്ല. ആ ഒരു പരിധി സീമ മറികടന്നതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇസ്രായേൽ ജനത എന്ത് ചെയ്യണം? ഈ പലസ്തീൻ പ്രദേശത്തു നിന്ന് മുഴുവൻ ഇസ്രായേൽ ജനത മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കണോ? അതാണോ വേണ്ടത്? നമ്മൾ വസ്തുത പറയുമ്പോൾ രണ്ടു വശവും ആലോചിക്കണം. ദൈവം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ഭൂമിയിൽ ദൈവം എല്ലാവർക്കും ഒരേ അവകാശമാണ് കൊടുത്തിട്ടുള്ളത്, ജീവിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ. അതാരാണ് ആദ്യം മറികടക്കുന്നത്? ഇസ്രായേലിനെയും പലസ്തീനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പലസ്തീനിലെ ഹമാസ് എന്ന സംഘടനയാണ് ആദ്യം മറികടക്കുന്നത്. നേരത്തെ അത് മറ്റുള്ളവരായിരുന്നു. ഈ യാസർ അറഫാത്ത് ആരായിരുന്നു തുടക്കത്തിൽ?
ഇതിനേക്കാൾ വലിയ ഭീകരവാദിയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം മനം മാറി ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായി മാറി. ആ സമയത്ത് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തകർക്കാൻ വന്നൊരു സംഘടന മറ്റുള്ളവരെല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ച സംഘടനയാണ് ഈ പറഞ്ഞ ഹമാസ് എന്ന് പറയുന്നത്. അതായത് പലസ്തീനിലെ പ്രദേശം ഒരു കാരണവശാലും സമാധാനപൂർവ്വം നിലനിൽക്കരുത്, അത് ആരുടെയൊക്കെ ആവശ്യമാണ്. ആ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നതിന് പകരം ഒരു ഉടമ്പടി അവിടെ ഉണ്ടായിരുന്നു, ഈ രണ്ടു ഭാഗത്ത് സ്വയംഭരണ പ്രദേശങ്ങളായി നിലനിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പരസ്പര സഹകരണത്തോടെ ജീവിച്ചു പോകലാണ് ഇനി നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും കാലാകാലം. ഒന്നെങ്കിൽ ഇസ്രായേലിലുള്ളവർ തീരും, അതല്ലെങ്കിൽ പലസ്തീനിലുള്ളവർ തീരും. അത് ഇസ്രായേലിലുള്ളവർ തീരാൻ അവർ സമ്മതിക്കില്ല, അതുകൊണ്ട് പലസ്തീനിലുള്ളവർ തീരും. ഇതാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള പ്രദേശം കൂടി ഇസ്രായേലിന്റെ കയ്യിൽ വരും. പണ്ട് പലസ്തീൻ എന്ന് പറയുന്നൊരു പ്രദേശം ഉണ്ടായിരുന്നെന്നും അവിടെ കുറെ ജനങ്ങൾ വസിച്ചിരുന്നെന്നും നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ ഹിസ്റ്ററി പഠിക്കും, ചരിത്രം പഠിക്കും. അല്ലാതെ വേറൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ഇസ്രായേൽ ജനതയെ മുഴുവൻ കൊന്നൊടുക്കി കഴിഞ്ഞാലും ഇവിടെ ഹമാസിന് തൃപ്തി വരില്ല, അവരടുത്ത പ്രദേശത്തേക്ക് നീങ്ങും. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പലസ്തീൻ പലസ്തീൻ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നിലവിളിക്കുന്നത്. ആ കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെയും പലസ്തീനിലെയും ജനത, ആ ജനത എന്ന് പറയുന്നത് കഷ്ടത അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അവർ അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. അവരുടെ ഭരണാധികാരികളോ അവരെ അടിച്ചമർത്തി വെച്ചിട്ടുള്ള തീവ്രവാദികളോ അത് ആരായാലും അവരാണ് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടത്. അതിനെന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ആ തടസ്സത്തിൽ കുറച്ച് ജീവൻ പൊലിയും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിലെ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവരെയൊക്കെ മറാക്കിക്കൊണ്ട് അവരെ ബേക്കിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുക്കുന്ന ഓരോ റോക്കറ്റും ഓരോ ബോംബും ഇവരുടെ ജീവനും എടുക്കും. അത് മറ്റാരെക്കാളും നന്നായിട്ട് ഹമാസിനും അറിയും. അതുകൊണ്ടാണ് ഇവരെ തന്നെ മുന്നിലും പിടിച്ചു മറവയ്ക്കുന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യ സമാധാനപൂർവ്വമാകണമെന്നുണ്ടെങ്കിൽ ആ 40 കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ആ ഉടമ്പടി, ആ വിഭജനം അത് അവിടെ അങ്ങനെ നിൽക്കണം. ആ വിഭജനത്തിന് അപ്പുറവും ഇപ്പുറവും അവിടെ ഇസ്രായേൽ പൊന്നു വിളയിക്കുന്നുണ്ട്. നമുക്കറിയാലോ മുകളിൽ നിന്ന് താഴേക്ക് നിന്ന് നോക്കിയാൽ, ഈ ഒരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ട മരുഭൂമിയാണ്, ചുറ്റും മുഴുവൻ രാജ്യങ്ങളും മരുഭൂമിയാണ്. അതിൽ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രം, ആ പാലസ്തീൻ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രം കുറച്ച് പച്ചപ്പുണ്ട്. അത് അവരുണ്ടാക്കിയതാണ്. ഗാസ പലസ്തീൻകാർക്ക് വിട്ടുകൊടുത്തിട്ട് ഇസ്രായേൽ പിന്മാറിയപ്പോൾ ആ ഗാസയിൽ നിന്ന് മാറിപ്പോയ കുറെ ജൂതന്മാരുണ്ട്, ഏത് ഇസ്രായേലിലെ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർക്ക് കിട്ടിയതും കൊട്ടമരുഭൂമിയാണ്. അവരിവിടെ സ്വർണം വിളയിച്ചിട്ടിരിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. ഇതൊക്കെ തന്നെ അവർക്ക് അധ്വാനികളാണ്, അവർ ജീവിക്കാൻ വേണ്ടി വന്നവരാണ്, അതിൻ്റെ ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതായത് ഇസ്ലാമത വിശ്വാസികൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു പരമകാരുണ്യ ദൈവം, നമ്മൾ വിളിക്കുന്ന അള്ളാഹ്, ആ അള്ളാഹ് ഇവിടെ ഉറുമ്പുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറുമ്പുകളിലേക്ക് നോക്കൂ, ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞല്ലോ, ചിന്തിക്കുന്ന നോക്കൂ ദൃഷ്ടാന്തമുണ്ടെന്നുള്ളത്. പുളിറുമ്പ്, ചോണനുറുമ്പ്, കട്ടുറുമ്പ്, നെയ്യുറുമ്പ്, ഇങ്ങനെ ഉറുമ്പുകൾ പലവിധമാണ്, എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്, ഓരോ വലുപ്പമാണ്, ഓരോ സ്വഭാവമാണ്, ഒക്കെ ഉണ്ട്. പറക്കുന്നതുണ്ട്, ചിറകളുണ്ട്, ഇല്ലാത്തതുണ്ട്, കടിക്കുന്നതുണ്ട്, കടിക്കാത്തതുണ്ട്, കടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുണ്ട്, വലിയ വിഷമുള്ളതുണ്ട്, വിഷമില്ലാത്തതുണ്ട്, മധുരം ഇഷ്ടപ്പെടുന്നതുണ്ട്, അങ്ങനെയുള്ള പല പല രീതിയിൽ കീടാണുക്കളെ തിന്നുന്നതുണ്ട്. അതിൽ പുളിയുമ്പോൾ മാത്രം സ്വർഗത്തിൽ, ബാക്കിയുള്ളതൊക്കെ നരകത്തിൽ പോകുന്നത് നിങ്ങൾ ആരാ പഠിപ്പിച്ചത്?